ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ പക്കോട. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും അതെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിംഗ് ബോളിലേക്ക് ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ മുന്നേ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. എരിവിന് നമുക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് 3 എണ്ണം ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അജ്വൈൻ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് അജ്വൈൻ ഇട്ട് കഴിഞ്ഞിട്ട്, നായമോദകം എന്നൊക്കെ പറയും. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം ചേർത്താൽ മതി, പക്കോടയ്ക്ക് നമ്മൾ അധികം ഉള്ളി ചേർക്കാറില്ലല്ലോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും പക്കോട. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ, കയ്യിൽ ഒട്ടി പിടിക്കുവാണെങ്കിൽ. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും ചെയ്യലോ. ഞാൻ പിന്നെ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരിപ്പൊടിയും കടലമാവൊക്കെ ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ചിക്കൻ. കൂടുതൽ വെള്ളം ചേർത്തിട്ടത് ലൂസാക്കിയെടുക്കരുത്. ഇനി നമുക്കിത് 1/30 മിനിറ്റ്സ് ഒന്ന് സെറ്റാകാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും അതെ ഒരു 50-20 മിനിറ്റ്സ് മതിയാവും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈയിങ് പാനിലേക്ക്, ഡീപ് ഫ്രൈ ആണ് അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ടല്ല കട്ട് ചെയ്തെടുത്ത, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ കളറിന് ഫുഡ് കളർ ചേർക്കാം കേട്ടോ, റെഡ് ഫുഡ് കളറ്. അപ്പോൾ ചിക്കൻ നല്ലോണം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട റെഡിയായി. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചിക്കൻ പക്കോട ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. പിന്നെ അജ്മീനൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഉള്ളി അതെ നമ്മൾ കുറച്ചാണ് ഇടേണ്ടത്. കുറച്ചിടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് പക്കോടയ്ക്ക് കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണെങ്കിലും പക്കോടയ്ക്ക് നല്ലതാണ്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ കടലമാവ് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി.